السلام عليكم ورحمة الله وبركاته. إلا بريا بودا داربنا إسلام كلاس ملك كديم آية سواغر. إلا من شرم آخره كنا هنا نرجم وجنم لبيك غاية ما يدوم. كتير على من نرجع تلك جند جران آرم آخره كوي. يدر مسلمان ما آخره كنده أبنده سافشدا بابنا مسورغم آية كلان. അതുകൊണ്ട് തന്നെ നരകമോചനത്തിൽ നിന്ന് അല്ലെങ്കിൽ നരകമോചനം തേടാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ അഭിലാഷമായ നരകമോചനം നേടാൻ നമുക്ക് സാധിക്കുന്നതാണ്. അക്കാര്യങ്ങൾ മഹാനായ തഖ്‌വാ ഉസ്താദ് അവിടുത്തെ അൽ മവാഹിബുൽ ജലീലിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി മഹാനവർ പറയുന്നു, നാൽപ്പതു ദിനം നീ നിസ്കരിച്ചു ജമാഅത്തായി തക്ബീറത്തുൽ ഊലാ അതിൽ എത്തിച്ചതായി, എന്നാൽ ബറാഅത്ത ജഹന്നമിൽ നിന്നത് എന്നുള്ളതാണ് നബി തങ്ങളിൽ നിന്നുള്ളത്. നാൽപ്പത് ദിവസം ജമാഅത്തായി തക്ബീറത്തുൽ ഊലയോടുകൂടെ, ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം എത്തിക്കലോടുകൂടെ നാൽപ്പത് ദിവസം ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ അതവനക്ക് നരകമോചനത്തിലുള്ള ഒരു കാരണമായി മഹാനവർ പഠിപ്പിക്കുന്നു. അടുത്തതായി അവിടെ പഠിപ്പിക്കുന്നത്, ളുഹ്റിന് മുമ്പ് നമസ്കരിച്ചൊരു നാല്, അതുപോലെ ളുഹ്റിന് ശേഷവും എന്നാല്, അവനും ബറാഅത്തുണ്ട് നരകമിൽ നിന്ന് എന്നും ഹദീസിൽ വ്യക്തമായി പറയുന്നു. ളുഹ്റിന്റെ മുമ്പും ശേഷവും നാലു റക്അത്ത് റവാത്തിബ് നിസ്കാരം ഒരാൾ പതിവാക്കി നിസ്കരിച്ചാൽ അതും അവന്റെ നരകമോചനത്തിനുള്ള ഒരു മാർഗമായി മഹാനവർകൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം സുന്നത്തുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കൂടി മഹാനവർകൾ പഠിപ്പിക്കുന്നു, അസറിന്റെ മുമ്പായി നാലു നിസ്കരിക്കേണ്ടതാ, നരകം ഹറാമാക്കുന്നതിൽ എണ്ണുന്നതാ. അതുപോലെ അസർ നിസ്കാരത്തിന് മുമ്പും നാല് റക്അത്ത് നിസ്കരിച്ചാൽ അതും നരകത്തിൽ നിന്നുള്ള ബറാഅത്തു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള ഒരു മാർഗമായി മഹാനവറുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അടുത്തതായി പറയുന്നു, മുടങ്ങാതെ ഒരു കൊല്ലം ദുഹാ നിസ്കാരം പതിവാക്കി വന്നവനുണ്ടിതേ സൽക്കാരം. കൃത്യമായി ദുഹാ നിസ്കാരം ഒരു വർഷം തെറ്റാതെ ദുഹാ നിസ്കാരം പതിവായി നിസ്കരിക്കുന്നവനും ഇതേപോലെ നരകമോചനത്തിനുള്ള മാർഗമായി മഹാനവർ പഠിപ്പിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ദുഹാ നിസ്കാരം ജീവിതത്തിൽ പകർത്താൻ സാധിക്കും. ഓഫീസിൽ പോകുന്നവരും മറ്റു ക്ലാസ്സിലേക്കെല്ലാം പോകുന്നവർ അവർ പുറപ്പെടുന്നതിന് മുമ്പ് ആ ഫ്രഷായ ടൈമിൽ നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് അതിനു വേണ്ടി നാം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മുടെ ആ ദുഹാ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ സഹോദരിമാരെല്ലാം ളുഹ്ർ പാങ്കു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടു ജോലികളെല്ലാം കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് മുന്നേ ഫ്രഷായി വന്നു കഴിഞ്ഞാൽ ആ ദുഹാ നിസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ ളുഹ്ർ നിസ്കരിക്കാൻ സാധിക്കും. അതുപോലെ ഓരോ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം നല്ല കാര്യങ്ങൾ പകർത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം മഹാനവർ പഠിപ്പിക്കുന്നത്, ഒരു മൂന്ന് ഹജ്ജ് ഒരു വ്യക്തി ചെയ്താൽ പിന്നെ അവനും ഹറാമെന്നാണ് നരകം പൊന്നെ. ഒരാൾക്ക് മൂന്ന് തവണ ഹജ്ജ് ചെയ്യാനുള്ള മഹാസൗഭാഗ്യം ലഭിച്ചാൽ അതും അവന്റെ നരകമോചനത്തിനുള്ള ഒരു മാർഗമായി മഹാനവർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താനായി സാധിച്ചാൽ തീർച്ചയായും നമുക്ക് ആ നരകമോചനത്തിന് നരകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അറിവ് മറ്റുള്ളവർക്കും പകർന്നു നൽകാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.